തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നിർമ്മിച്ച ജില്ലയിലെ ആദ്യ ഭോജനശാല ജില്ലാ കളക്ടർ നാടിന് സമർപ്പിച്ചു. മടിക്കൈ വാഴക്കോട് GLP സ്കൂളിൽ നടന്ന ഉദ്ഘാടനം നാടിന് ഉത്സവമായി. മടിക്കൈ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡ് വാഴക്കോട് GLP സ്കൂളാണ് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നിർമ്മിച്ച ജില്ലയിലെ ആദ്യത്തെ ഭോജനശാല സ്വന്തമാക്കിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് സി പ്രഭാകരന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു ഭോജനശാല സ്കൂളിന് സമർപ്പിച്ചു. അപൂർവമായും അഭിമാനമായും ലഭിച്ച സംരംഭത്തിന്റെ ഉദ്ഘാടനം നാടും സ്കൂളും ഉത്സവമാക്കി. ആദ്യമായി നാട്ടിലെത്തിയ ജില്ലാ കളക്ടറെ വൻ ജനാവലിയോടെയാണ് സംഘാടകർ സ്വീകരിച്ചത്. അപ്പോ പലപ്പോഴും ഓരോ ബില്ലും ഒപ്പിടുമ്പോഴത്തേക്കും തന്നെ ഞങ്ങൾക്ക് തന്നെ തോന്നും, ഈ ഇത്രയൊക്കെ പൈസ ഇതിലാകുമ്പോൾ എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ചോദിക്കാറുണ്ട്. അപ്പോ ആ ചോദ്യങ്ങൾ കൂടുതൽ ചോദ്യങ്ങളിലേക്ക് നയിക്കുന്നതാണ് ഇതിലൂടെ കണ്ടാപ്പുറത്തുള്ളത്. അതിന് ദുഃഖം പിടിച്ച മുഴുവൻ പേരെ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. കാരണം വെറും 5 ലക്ഷം രൂപ 5 ലക്ഷം രൂപ താഴെ എത്രയും ഒരു മനോഹരമായിട്ട് പ്രത്യേകം അഭ്യർത്ഥിക്കാൻ കഴിയില്ല. തൊഴിലുറപ്പ് ജോലിയിൽ ST വിഭാഗത്തിൽ 200 ജോലി പൂർത്തിയാക്കിയ കെ വെള്ളച്ചി നെല്ലിയടുക്കം, പി നാരായണി പെരൂർ, പി നാരായണി കരക്കക്കാൽ എന്നിവരെ ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ കളക്ടർ ആദരിച്ചു. MGNREGS എഞ്ചിനീയർ KP ഷെരീഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പ്രമീള, അസിസ്റ്റന്റ് സെക്രട്ടറി വി മധുസൂദനൻ, ഹോസ്തൃ AEO PV ജയരാജ്, BRC യു സജീഷ്, പ്രൊജക്ട് ഡയറക്ടർ കെ പ്രദീപൻ, ഓവർസിയർമാരായ അവനീഷ്, സിദ്ധാർത്ഥ്, വാർഡ് വികസന കൺവീനർ പി മനോജ് കുമാർ, സമിതി അംഗം എ വേലായുധൻ, മുൻ അംഗം എം ശങ്കരൻ വാഴക്കോട്, PTA പ്രസിഡന്റ് പി മോഹനൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വാർഡ് മെമ്പർ ബിജി ബാബു സ്വാഗതവും പ്രധാന അധ്യാപകൻ PV രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. ഇതോടനുബന്ധിച്ച് നടന്ന സ്കൂളിന്റെ പഠനോത്സവം പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. പഞ്ചായത്ത് അംഗങ്ങളായ PV രുക്മിണി, PG ഗീത, MGNREGS ജീവനക്കാരി ലീല, സ്കൂൾ വികസന സമിതി ചെയർമാൻ C കമാരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.